ഹലോ, ഇന്ന് രാവിലെ തന്നെ കുറച്ച് പ്ലാൻസ് ഒക്കെ നടന്ന് തിരക്കിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രീ ആയിട്ട് കിട്ടിയ പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അധികം കളക്ഷൻ ഇല്ല കേട്ടോ. ഈ ഒരു ചൈനീസ് ബാൽസ്യത്തിൻ്റെ ഒന്നും അധികം പ്ലാൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്ര വേര് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി. നിറയെ പൂവുണ്ട്, അത്യാവശ്യം റേറ്റുമുള്ളൊരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ നമ്മൾ വളരെ റേറ്റ് കുറവിൽ കൊടുത്താലും വലിയ പ്രശ്നമില്ല. കാരണം കാണാലോ നിങ്ങൾക്ക് തന്നെ, പെട്ടെന്ന് തന്നെ വേര് വന്നിരിക്കണം, നല്ലോണം വേരായിട്ടുണ്ട്. ഞാനതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെയാണ് ഞാൻ കുത്തി വെച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റി പുതിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ എപ്പോഴും പൂക്കളുണ്ടായി നിൽക്കുമല്ലോ, നല്ല രസമാണത് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് വളരെ കുറവേ ഉള്ളൂ. ഒരു ഡാർക്ക് പിങ്ക് കളറും വൈറ്റും വരുന്നതും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതും, അതേ ഉള്ളൂ. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ പ്ലാന്റ്സ് എല്ലാം ഇന്ന് നട്ടു, ഇന്നലെയും നട്ടു, ഇന്നും നട്ടു, രണ്ട് ദിവസമായിട്ട് നട്ടു വെച്ചു കേട്ടോ. അപ്പോൾ അതാ ആ പോത്തോസ് കോംബോയിലുണ്ടായിരുന്ന എല്ലാ പ്ലാന്റ്സും ഒന്നിച്ച് തന്നെ നട്ടു വെച്ചു കേട്ടോ. അതിലൊരെണ്ണം ഞാൻ പറയാൻ വിട്ടുപോയത് എൻജോയ് പോത്തോസ് ആയിരുന്നു, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിഗോണിയ എല്ലാം നല്ല ഭംഗിയാക്കി, പർപ്പിൾ ഹാർട്ടിനെ ഞാൻ രണ്ടാക്കി മുടിച്ചിട്ട് നട്ടു വെച്ചു. പിന്നെ ഈ ബിഗോണിയൊക്കെ വേണമെങ്കിൽ രണ്ടാക്കായിരുന്നു, പക്ഷേ ചെയ്തില്ല. അത്യാവശ്യം എല്ലാവരെയും ഞാൻ നട്ടു ഇന്ന്. പിന്നെ ഇതാ ഇയാളെ വിട്ടുപോയി പറയാനായിട്ട്. അപ്പോൾ ഒരു പ്ലാന്റ് മാത്രമേ ഞാൻ വിട്ടുപോയുള്ളായിരുന്നു, ക്രീപ്പിംഗ് ചാർലി ആയിരുന്നു കേട്ടോ. അതും അവരുടെ അടുത്ത് 10 രൂപ റേറ്റിലുണ്ട്. അപ്പോൾ ഇന്ന് വന്നത് ഇതൊന്നും കാണിക്കാനും പറയാനൊന്നുമല്ല, ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അത്രയും മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്, സാധാരണക്കാർ പ്ലാന്റ്സിൻ്റെ ബിസിനസ് എങ്ങനെയാണ് നീ ഇത് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഞങ്ങൾക്കും ചെയ്യാനാണ്, സാധാരണക്കാരാണ് ഞങ്ങൾ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് നല്ലൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറയും എഴുന്നേറ്റ് പോയി റെസ്റ്റ് എടുക്കാൻ, അത്രയും നീരൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ് കാണിക്കാതെ പ്ലാൻസ് കാണിച്ച് പറയുകയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫേസൊക്കെ കാണിച്ചിട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നതെന്നാണ്. അപ്പോൾ ആദ്യം മുതൽ പറയാം, ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ ജോലി പോയി, ടീച്ചറായിരുന്നു അവിടെ, ഞാൻ പെർമനൻറ്റ് ടീച്ചറായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ജോലി പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു, അപ്പോൾ അക്കൗണ്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അങ്ങനെ ആ ലോക്ക്ഡൗൺ ടൈമിൽ ആ പൈസയൊക്കെ ഇങ്ങനെ തീർന്ന് 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 ലാസ്റ്റ് 0 ആയി കഴിയുമ്പോൾ നമുക്കൊരു വെപ്രാളമാണല്ലോ, ആ ഒരു വെപ്രാളത്തിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ബിസിനസ്. അതിന് മുമ്പ് ഞാൻ വേറെ കുറേ ഓൺലൈൻ ജോലികൾ നോക്കി, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനോട് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഓരോ ഫേസിലെ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു ഭാര്യയ്ക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡിന് അത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് കൂടി ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എന്നാലാണല്ലോ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ എവിടെ പോയാലും എവിടെയെങ്കിലുമൊക്കെ പ്ലാന്റ്സ് കാണുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ചേച്ചി ഇതിൻ്റെ ഒരു കൊമ്പ് തരൂ. അങ്ങനെ അവരുടെ അടുത്ത് നിന്നൊരു കുഞ്ഞു കൊമ്പ് കിട്ടും, അതുകൊണ്ടൊന്ന് പിടിപ്പിക്കും. പിന്നെ വഴിയരികിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് കാണുകയാണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് നടും. അപ്പോൾ എല്ലാവരും പറയും ഇതേ പുല്ല് പറിക്കാൻ പോകുന്നു, ഇത് കാട്ടിലാണ് എപ്പോഴും ഇതും എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കും കേട്ടോ. ഇവിടെ തൊഴിലുറപ്പിന് വരുന്ന ചേച്ചിമാർ വരെ എന്നെ കാണുമ്പോൾ കളിയാക്കുമായിരുന്നു, നല്ല പച്ചക്കറി നട്ടുകൂടെ, ഇതുകൊണ്ട് എന്ത് ഗുണം എന്നൊക്കെ ചോദിച്ചു. കുറേ ചോദിച്ച് കേട്ടപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, ചേച്ചി എനിക്കിത് ഇതുകൊണ്ടാണ് മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, ഞാനിത് ചെയ്തോട്ടെ. അപ്പോൾ പിന്നെ അവർ ഇല്ലാത്ത സമയങ്ങളിലായിരുന്നു കേട്ടോ ഞാൻ ചെടി നടന്നത്, കാരണം അവർ കാണുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചെടി കൊണ്ട് നട്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ഓരോ ദിവസം വീടിൻ്റെ മുമ്പശത്ത് എന്തെങ്കിലുമൊക്കെ ചെടി കൊണ്ടുവന്നിട്ട് പുതിയ രീതിയിൽ ഇങ്ങനെ മാറ്റം വരുത്തുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പുള്ളിയും എവിടെയെങ്കിലും പോയാൽ പ്ലാന്റ്സൊക്കെ അതുപോലെ എനിക്ക് കൊണ്ട് തരും, ഞാനങ്ങനെ നട്ട് വയ്ക്കും. അങ്ങനെ അത്യാവശ്യം സാധാ പ്ലാന്റ്സ്, നോർമൽ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ എനിക്കായി കഴിഞ്ഞായിരുന്നു ആ ലോക്ക്ഡൗൺ ടൈമിൽ തന്നെ. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഒരു ഗ്രൂപ്പിൽ വെറുതെ ചുമ്മാ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കേട്ടോ, ഫോട്ടോസ് ഇട്ടിട്ട് ഇങ്ങനെ സെയിലെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ മെസ്സേജൊക്കെ നമുക്ക് വരുന്നു, പ്ലാന്റ്സിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് റേറ്റൊന്നും പറയാനൊന്നും അറിയില്ല, സാധാരണ കുഞ്ഞു കുഞ്ഞു റേറ്റുകളൊക്കെ പറഞ്ഞു. കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് എനിക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്കൊരു 5 കസ്റ്റമേഴ്സ് കിട്ടി. അപ്പം ഞാൻ വലിയ ബിസിനസ്സുകാരിയായി എന്നുള്ളൊരു ഇതായിട്ടോ. എന്നിട്ടും ഞാൻ ആ പ്ലാന്റ്സൊക്കെ കൊണ്ട് കൊടുത്തു, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. പ്ലാന്റ്സ് അപ്പോൾ ഹോം ഡെലിവറിയാണ് ചെയ്തത്, ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ അനിയന്മാരൊക്കെ അതിനൊക്കെ സപ്പോർട്ടായിരുന്നു, അവർ കൊണ്ടുപോയി കൊടുത്തായിരുന്നു പ്ലാന്റ്സൊക്കെ.
അപ്പോൾ എന്തൊക്കെയായി നമുക്ക് തോന്നിയിട്ടോ? അപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഒരു പൈസ, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ഒരു പൈസ എനിക്ക് കിട്ടി. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു, നേടിയെടുക്കണം, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കണം എന്നുള്ളൊരു വാശി. അതിനിടയിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യാനും കളിയാക്കാനൊക്കെ ഒരുപാട് പേര് വന്നു. അവരെന്നും ഞാൻ ബ്ലോക്കൊന്നും ചെയ്തില്ല, അവരൊക്കെ എൻ്റെ വിജയം കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അവരെ കൂടി ഞാൻ ഇന്നും എൻ്റെ വിജയം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എത്ര രൂപ ഒരു മാസം വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അതനുസരിച്ച് ഞാൻ പണിയെടുക്കുന്നു, ആ പൈസ എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്ത് ജോലി ആയിക്കോട്ടെ, അതിൽ വിജയം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ വിജയം കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. പ്ലാൻസ് ബിസിനസ്സിൽ വലിയ വലിയ വില കൂടിയ പ്ലാൻസ് ഒന്നും വേണമെന്നില്ല, സാധാ നമ്മുടെ നാട്ടും പുറത്ത് പ്ലാന്റ് ഹണ്ടിങ് വഴി കിട്ടുന്ന പ്ലാൻസ് മാത്രം മതി. പക്ഷേ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ളൊരു താല്പര്യവും ഇൻട്രസ്റ്റും എല്ലാം വേണം. ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയാണോ പറയണത്, കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാനായിരിക്കുമല്ലോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്നത്, അതുകൊണ്ടാണ് എൻ്റെ രീതിയിൽ പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണം എന്നൊന്നുമില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന ആൾക്കാർ എൻ്റെ സംസാരം കേട്ടിട്ടും എന്നെ ഇഷ്ടപ്പെട്ടിട്ടും വാങ്ങിക്കുന്നവരാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ, നമ്മൾ അത് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത് അത് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കസ്റ്റമേഴ്സ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടമായിട്ടാണ്, പലർക്കും അങ്ങനെയാണ്, പലരുടെയും സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പല അമ്മമാരും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, വീട്ടിലുള്ള ഒരു ആളെപ്പോലെ തന്നെയാണ് എന്നെ അവർ കാണുന്നത്. പിന്നെ പലർക്കും ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ആവശ്യമില്ല. എനിക്കിതൊരു ആവശ്യമായിരുന്നു, ഇത്ര രൂപ മാസ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. ഇതില്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വന്നാനേ, കാരണം അത്യാവശ്യമാണ് എനിക്ക് ആ പൈസ അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അതിന് പലരും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യില്ലെന്ന്. ശരിയാണ്, ഹസ്ബൻഡ് നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അതും പറഞ്ഞ നമ്മുടെ എല്ലാ ചിലവുകളും അങ്ങനെ ഹസ്ബൻഡിൻ്റെ മേലോ ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇന്നത്തെ കാലത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരും വ്യക്തികളാണ്, അവർക്ക് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുടുംബം പോറ്റണം എന്നുള്ളത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണോ? നമ്മൾക്കും ഇല്ലേ കുറച്ചൊക്കെ ഉത്തരവാദിത്വം? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അവർക്കും കുറച്ച് അവരെയും ഒന്ന് ഫ്രീ ആക്കുക, ഈ ടെൻഷനൊന്നും അവരും നമ്മുടെ അടുത്ത് എല്ലാം പറയണം എന്നൊന്നുമില്ല, അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വഴികളിലൊക്കെയാണ് നമുക്ക് അവരെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് പലരും, ഞാനിപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പലരും പറയാറുണ്ട് നീതു ഇനി കുറേയൊക്കെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ അച്ഛനായാലും എന്നെ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അവർ നന്നായിട്ടത് ചെയ്യും, പക്ഷേ എനിക്കങ്ങനെ അവരുടെ മേലെ എല്ലാം ഏൽപ്പിക്കാൻ തോന്നുന്നില്ല. ഞാൻ തന്നെ എനിക്ക് പറ്റുന്നത് പോലെ, എനിക്ക് ആരോഗ്യമുള്ള നാൾ വരെ ഞാൻ അധ്വാനിക്കും. അത് എൻ്റെ ഒരു വാശിയാണ്, നമ്മുടെ ജീവിതത്തിനോടുള്ളൊരു വാശിയാണ്. ആ ഒരു വാശിയാണ് നമ്മളെ പലപ്പോഴും ഒരു ബിസിനസ്സുകാരിയാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ വാശികൾ ഉണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നേടണം എന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നേടിയെടുത്തത് ഈ ഒരു ബിസിനസ് കൊണ്ടാണ്, ഡിയു ആണ് എൻ്റെ വണ്ടി. ഇനി യൂട്യൂബ് ചാനലിലെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു സെയിൽ വീഡിയോ ഇട്ടത് കേട്ടോ. അതുവരെ ഞാൻ എൻ്റെ സംസാരങ്ങൾ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ വേണം, അത്രയും ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. സെയിൽ വീഡിയോ ഇട്ടിട്ട് ഇതിൽ എനിക്കല്ലാതെ തന്നെ ബിസിനസ് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് സ്ഥിരം വാങ്ങിക്കുന്നവർ തന്നെ അങ്ങനെ വാങ്ങിച്ചു പോകുമായിരുന്നു. പിന്നെ ഇതിൽ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പോകുന്നതാണ്, അല്ലാതെ ഇതിൽ സെയിൽ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന ആളല്ല. എനിക്ക് അതിലും ഇഷ്ടം സാധാ വീഡിയോസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. യൂട്യൂബിൽ സെയിൽ വീഡിയോസിനേക്കാളും ഞാനതാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് പൈസയൊക്കെ കുറച്ച് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികം സെയിൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിപ്പോൾ നല്ലോണം റീച്ചാവുന്നതുകൊണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലാണ്, അതിലൂടെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ എല്ലാം സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഹൗ ടു ക്രിയേറ്റ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. അതിൽ നോക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യുക, വീഡിയോസ് ഇടുക, പ്ലാൻസിൻ്റെ പറയാനൊന്നും അറിയില്ലെങ്കിൽ ഫോട്ടോസ് ഇടുക, ജസ്റ്റ് സെയിൽ വീഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാം.
പിന്നെ യൂട്യൂബ് വഴിയൊക്കെ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഫോൺ വേണം കേട്ടോ, കാരണം അത്രയും മെസ്സേജ് വരും. നിങ്ങളുടെ വീഡിയോ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. റിപ്ലൈ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഒരു കടയിൽ പോയിട്ട് അവിടെ നിന്ന് അവിടെ ആളെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കടയിൽ പോവോ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ നമ്മൾ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ സെയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ, നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും നമ്മുടെ ഒരു ആവശ്യമായിരിക്കണം അത്, നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ അത് തന്നെയാണ്, എൻ്റെ ആവശ്യമായിരുന്നു ഈ ഒരു ബിസിനസ്, അതുകൊണ്ട് തന്നെ ഞാനത് നേടിയെടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഡൗട്ടുകളുള്ളവർ അത് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് പാർട്ട് ടുവും ത്രീയും ഫോറൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ, കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ ഡൗട്ടുകളും ക്ലിയർ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.